കട്ടക്കലിപ്പിലാണ് ഒ അബ്ദുള്ള മൗലവി അല്ലെങ്കിലും കുറെ കാലമായി ഈ പ്രായാധിക്യത്തിൽ മൗലവി നല്ല കട്ടക്കലിപ്പിൽ തന്നെയാണ് കാലങ്ങളോളം കഠിനാധ്വാനം ചെയ്തു എന്ന് സ്വയം അവകാശപ്പെടുന്ന മാധ്യമം പത്രത്തിൽ നിന്ന് സ്വന്തം സഹോദരൻ അടക്കമുള്ളവർ ചവിട്ടിപ്പുറത്താക്കി ആലുപോയ ചെകുത്താനെ പോലെ പല പത്രമാധ്യമങ്ങളിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇപ്പോ വീട്ടിൽ ഒരു വ്രതസദനത്തിൽ എന്ന പോലെ ഒറ്റപ്പെട്ടിരിക്കുന്ന മാന്യദേഹത്തിന് ആ മാധ്യമ പത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ രോദനങ്ങളും വേദനകളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ച് അതിലുള്ള കട്ടക്കലിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ജീവിതം തള്ളി നീക്കുന്നത് ആയിടക്കാണ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു വിഷയം കൂടി അബ്ദുള്ള മലവിക്ക് വീണ് കിട്ടിയത് ആ കട്ടക്കലിപ്പിന് ഒന്നുകൂടി ആക്കം കൂട്ടുന്ന രീതിയിൽ അങ്ങേരങ്ങ് വല്ലാതെ ചൂടായി പോയിട്ടുണ്ട് ആ ചൂടിൽ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനും ഹക്കീം മസീ ൊക്കെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രചോദനവും പത്തുവയും നൽകുകയാണ് ഈ വിദ്വാൻ ആത്മഹത്യ ഇസ്ലാമിൽ അനുവദനീയമാണെങ്കിൽ കാന്തപുരം ഉസ്താദും മകനും ഒരേ കയർ കൊമ്പത്ത് കെട്ടിത്തൂങ്ങി മരിക്കേണ്ടത് സത്യത്തിൽ കാലങ്ങളായി ഓ മൗലവിയോട് ഇങ്ങനെ ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല ഇസ്ലാം അനുവദിക്കുന്നതും അനുവദിക്കാത്തതുമായ പ്രശ്നമൊന്നും അബ്ദുള്ള മൗലവിയെ പ്രത്യേകമായി ബാധിക്കാൻ സാധ്യതയില്ല കാരണം മൗലവി ഒരു കാര്യം വിചാരിച്ചാൽ അല്ലെങ്കിൽ മൗലവിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇസ്ലാമിൽ കണ്ടാൽ പ്രമാണത്തിൽ കണ്ടാൽ അങ്ങ് ചാടിക്കടന്ന് അത് ഇസ്ലാമിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്ത് താൻ ആഗ്രഹിച്ചതുപോലെ ഇസ്ലാമിനെ വളച്ചുകെട്ടി അവതരിപ്പിക്കാൻ കഴിയുന്ന കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഇസ്ലാമിൽ ആത്മഹത്യ നിഷിദ്ധമാണെങ്കിലും അബ്ദുള്ള മൗലവി പലതും ഹലാലാക്കുകയും അറാമാക്കുകയും ഒക്കെ ചെയ്തതുപോലെ തൂങ്ങി മരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് അതങ്ങ് ഹലാലാക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ എന്നാലും ഒന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അനിസ്ലാമികമാണ് അതുപോലെ തന്നെ ഇനി അബ്ദുള്ള മൗലവി അത് ഇസ്ലാമികമാക്കി അങ്ങനെ ഒരു പരിശ്രമം നടത്തിയാൽ പോലും ഈ സമൂഹത്തിൽ വല്ല ഉപകാരത്തിലും പടേണ്ട ഒരു കയറി അങ്ങേര് തൂങ്ങി മരിച്ച് വേസ്റ്റ് ആയി പോകുമല്ലോ എന്നുകൂടി കണ്ടുകൊണ്ടാണ് അങ്ങേരോട് ഇതുവരെ തൂങ്ങി മരിക്കണമെന്നും പറയാതിരുന്നത് കാരണം അത്രക്കും പരമദയനീയമായ രോദനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാധ്യമത്തിലെ ഓർമ്മകൾ പങ്കുവെച്ച് ദിവസവും അബ്ദുള്ള മൗലവി വിളിച്ചു കൊണ്ടിരിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം കൂടപ്പറപ്പായ ഒ അബ്ദുറഹിമാൻ തന്നെയാണ് തനിക്ക് ഏറ്റവും വലിയ ചതിയനും പാരയും അബ്ദുള്ള മൗലവിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ ർക്ക് മനസ്സിലാവുകയാണ് സ്വന്തം അടുക്കളയില് കൂടപ്പറപ്പിന്റെ തോളത്ത് പിടിച്ചുകൊണ്ട് പരിഹരിക്കേണ്ടതായ ചോദ്യം ചെയ്യേണ്ടതായ ഒരു കാര്യത്തെ വലിച്ചു നീട്ടി എത്ര കാലമായി അബ്ദുള്ള മൗലവി യൂട്യൂബിൽ ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ട് പ്രശ്നം മാധ്യമത്തിൽ നിന്ന് എന്തിനു പുറത്താക്കിയെന്ന വിവരം ഇക്കാലം വരെ അബ്ദുള്ള മൗലവിക്കു മനസ്സിലായിട്ടില്ല എന്നാണ് ഇനി രസം എന്താണ് അബ്ദുള്ള മൗലവി അത് ജമാത്ത് നേതൃത്വത്തോട് ചോദിച്ചാൽ അവര് പറയും കൂടപ്പറപ്പായ അദ്രൈമാനോട് ചോദിക്കാൻ

ആ ദുരന്തവും പേറി സാമൂഹ്യ മാധ്യമങ്ങളിൽ അബ്ദുള്ള മൗലവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജമാ നേതൃത്വം അബ്ദുള്ള മൗലവിയെ അദ്രൈമാന്റെ അടുത്തേക്ക് അയക്കുന്നു അദ്രൈമാൻ അബ്ദുള്ള മൗലവിയെ ജമായത്ത് മൗലവിമാരുടെ അടുത്തേക്ക് അയക്കുന്നു ഇങ്ങനെ എത്ര കാലമായി കൂടപ്പുറപ്പും ജമായത്ത് നേതൃത്വവും ഈ മനുഷ്യനെ തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട് ഈ ദുരന്തം പേറുന്നതിനേക്കാളും നല്ലത് അങ്ങേക്കൊരു കയറി ചെലവാക്കൽ തന്നെയാണ് ഇസ്ലാമിലെ അഴുക്കുമുകളൊക്കെ പിന്നെ താങ്കൾക്ക് തോന്നിയതുപോലെ ആക്കുന്ന ഒരു ഏർപ്പാട് അത് താങ്കളെ സംബന്ധിച്ചോളം പ്രശ്നമല്ല പക്ഷെ എന്നിട്ടും എന്താണ് അത് പറയാത്തു ചോദിച്ചാൽ താങ്കൾ അങ്ങനെ ഒരു കയർ ഉപയോഗപ്പെടുത്തിയാൽ ആ കയറി സമൂഹത്തിന് വേസ്റ്റ് ആയി പോകും പിന്നെ മഹാനായ കാന്തപുരം ഉസ്താദിനും ഒരു കഥയും അബ്ദുള്ള മൗലവി പറഞ്ഞു തരുന്നുണ്ട് ഇത് ഞാൻ ചോദിക്കുന്നില്ല ഉളുപ്പ് അദ്ദേഹത്തിനോ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇന്നും സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന തന്റെ ഒരു വലിയ സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആ വലിയ വലിയ മനുഷ്യന്മാരൊന്നും ഇപ്പൊ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികേടും ഉണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട അബ്ദുള്ള മൗലവി താങ്കൾ എന്താണ് ഈ ജീവിതകാലത്ത് എന്ത് നിയോഗമാണ് താങ്കളെ കൊണ്ടുണ്ടായത് ഈ നാട്ടിലൊക്കെ പഴമക്കാർ പറയാറുണ്ട് പുല്ലുട്ടിയിൽ പട്ടിയെ കെട്ടിയതുപോലെ എന്ന് ഇത്തരം ഒരു ജീവിത നിയോഗമല്ലേ താങ്കൾ ഇത്രയും കാലം നിർവഹിച്ചിട്ടുള്ളൂ പശുവിന് പുല്ലിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് ഒരു പട്ടിയെ കൊണ്ടുപോയി കെട്ടിയാൽ ആ പട്ടി പുല്ല് തിന്നുകയുമില്ല തിന്നുന്ന പശുവിനെ തിന്നാനും അനുവദിക്കുകയില്ല എന്നു പറഞ്ഞതുപോലെയുള്ള ഒരു നിയോഗമല്ലാതെ മാധ്യമത്തിലാണെങ്കിൽ പോലും ജമാത്ത് ഇസ്ലാമിയിലാണെങ്കിൽ പോലും താങ്കൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ താങ്കളെ ഇപ്പൊ ജമായത്ത് നേതൃത്വവും മാധ്യമ സംവിധാനവും കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാവുക എന്നിട്ട് ഇത്തരം പരാധീനതകളെ പരിഹരിക്കാനോ തിരിച്ചറിയാനോ ശ്രമിക്കാതെ ഈ കഴുതക്കാമം കരഞ്ഞുതീർക്കുക എന്ന പോലെ കണ്ണു കണ്ടവരെ എല്ലാം സാമൂഹ്യ മാധ്യമത്തിൽ എന്തുട്ട കാര്യം അബ്ദുള്ള മൗലവി അബ്ദുള്ള മൗലവിയെ ഇപ്പോ കട്ടക്കലിപ്പിലാക്കിയത് യുവമോർച്ചക്കാർ എന്തൊക്കെയോ പറഞ്ഞു എന്ന വലിയ സംഗതിയാണ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഏവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് കണ്ടിരിക്കും അതായത് യുവമോർച്ചയോട് അഥവാ അതിന്റെ മാതൃസംഘടനയായ ബി ജെ പി യോട് ഒളിഞ്ഞും തെളിഞ്ഞും ചേർന്ന് നിന്ന് ചാരി നിന്ന് ഭരണകൂടത്തിന്റെ സൗജന്യങ്ങളും അതിലൂടെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളും ഒക്കെ നേടിയെടുത്ത് ഗുജറാത്തിലും അവിടെയും ഇവിടെയും ഒക്കെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി എന്റെ അബ്ദുള്ള മൗലവി മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ സ്വൽപമെങ്കിലും എവിടെയെങ്കിലും അവശേഷിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ താങ്കൾക്ക് പറയാൻ കഴിയുമായിരുന്നോ ഒറിജിനൽ പുല്ലുട്ടിയിൽ കെട്ടിയ പട്ടിയുടെ സ്വഭാവം പോലെ ആകാൻ പാടുണ്ടോ പ്രിയപ്പെട്ട അബ്ദുള്ള മൗലവി താങ്കളെ പോലെയുള്ളവരുടെ സ്വഭാവം എന്ന് പറയുന്നത് വംശഹത്യയിലൂടെ വഴിയാധാരമാക്കപ്പെട്ട ഒരു ജനസഞ്ചയത്തെ കൈപിടിച്ച് സുസ്ഥിരമായ ഒരു വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ആനയിച്ച ഗുജറാത്തിലെ കാന്തപുരം മുസ്താദിന്റെ പടയ എങ്ങനെ സാധിക്കുന്നു മൗലവി ഇങ്ങനെ കാണിക്കാൻ പുല്ലുട്ടിയിൽ പട്ടിയെക്കാളും തരന്തായവർത്തനങ്ങളോട് താങ്കൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഡയലോഗുകളൊക്കെ ആ കാന്തപുരം മുസ്താദിന്റെ പടയോട്ടങ്ങളുടെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിന്റെ മുമ്പിലായിരുന്നു താങ്കൾ പറഞ്ഞിരുന്നെങ്കിൽ താങ്കളെ ചാണകം കൊണ്ട് അഭിഷേകം ചെയ്ത് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് ചൂലെടുത്ത് ആട്ടിയൊടുക്കില്ലേ മൗലവി ആ ജനത മർക്കസ് സ്ഥാപനത്തെ ഓ രാജഗോപാൽ മന്ത്രിയാകുന്ന കാലം മുതൽക്ക് മന്ത്രിമാരെ ക്ഷണിച്ചു വരുത്തി അവരോട് ചേർന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കലാണ് അവർ കാട്ടിക്കൂട്ടുന്നതായ ഇസ്ലാം വിരുദ്ധ മുസ്ലിം വിരുദ്ധ നിലപാടുകളെ വിമർശിച്ച് മറുപടി ചേരിയിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് എന്ന ആ ചിന്ത എന്റെ മൗലവി ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇന്ത്യ മഹാരാജ താര ഭരിച്ചാലും ആ ഭരണ വിഷയത്തിലൂടെ ഈ സമൂഹത്തിന് നൽകപ്പെടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ആ പാർട്ടിയുടെ കുത്തകയല്ല എന്ന തിരിച്ചറിവുള്ളവരാണ് മഹാനായ കാന്തപുരം മുസ്താദും അദ്ദേഹത്തിന്റെ അണികളും അതുകൊണ്ട് തന്നെ ഏത് ഭരണാധികാരികൾ രാജ്യം ഭരിച്ചാലും രാജ്യത്ത് നിന്ന് കിട്ടേണ്ടത് പിടിച്ചു വാങ്ങാനുള്ളും ആ നേതൃത്വത്തിലുണ്ട് എന്നാൽ ഇതൊന്നും ഏതെങ്കിലും മുസ്ലിം വിരുദ്ധ സംവിധാനങ്ങളോടോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോടോ സന്ധിയായോ സമരസപ്പെട്ടുകൊണ്ടോ അല്ല എന്നത് സാഹചര്യങ്ങളും വർത്തമാനകാല സംഭവങ്ങളും അറിയുന്ന ആർക്കാ ബോധ്യമില്ലാത്തത് മൗലവീ ഇവിടെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട സമയം സമരങ്ങൾ ഉണ്ടായപ്പോൾ ആ സമരങ്ങളെ മുന്നിൽ നിന്ന് മതരംഗത്ത് നയിച്ചത് മതസമുദായത്തിൽ നിന്ന് അതിന് നേതൃത്വം നൽകിയത് മഹാനായ സുൽത്താനുല കാന്തപുരം ഉസ്താദും സയ്യിദ് ജിഫിരി തങ്ങളും ഉൾപ്പെടെയുള്ള ഈ പാരമ്പര്യപക്ഷത്തെ പണ്ഡിതന്മാരാണെന്ന് മലയാളികളിൽ നിന്ന് അറിയാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ മൗലവി താങ്കളെപ്പോലെയുള്ള കൂപമണ്ഡൂപങ്ങളല്ലാതെ ഇനി അതൊക്കെ തെറ്റാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ എന്തോന്ന അബ്ദുല്ല മൗലവി ഗുജറാത്തിലെ മനുഷ്യർക്ക് വേണ്ടി താങ്കൾ ചെയ്തത് ഇന്ത്യ രാജ്യത്തെ പരാധീനത അനുഭവിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്താണ് എവിടെയാണ് അരക്കാശിന്റെ ഫലം നിങ്ങൾ ചെയ്തത് താങ്കൾ പാലൂട്ടി എന്ന് പറയുന്ന ഒരു പത്രത്തെ തന്നെ നമ്മൾ വിലയിരുത്തി നോക്കിയാൽ ഈ സമുദായത്തിന് തിരിഞ്ഞുകുത്താൻ പറ്റിയ ഒന്നാം ഒരു വിഷസർപ്പത്തെ താങ്കൾ ജന്മം നൽകി എന്ന് തൊഴിച്ചാൽ എന്ത് ചുക്കാണ് താങ്കളുടെ സംഭാവനയായി സമുദായത്തിൽ എണ്ണാനുള്ളത് ഇനി മൂപ്പർക്കൊരു സംശയവുമില്ല ഇങ്ങനെ ബി ബന്ധം കൊണ്ടാണ് യുവമോർച്ചക്കാരൻ നോളേ സിറ്റിയിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് ഈ മനുഷ്യൻ തട്ടിവിടുന്നത് ആ ചിന്തയുടെ ഭാഗമായിട്ട് തന്നെ തന്നെയായിരിക്കണം യുവമോർച്ചക്കാരെ ക്ഷണിച്ചോ അല്ലെങ്കിൽ അവർ എന്ത് കാര്യപ്പോൾ അവരെ സ്വീകരിച്ചോ നോളേജ് സിറ്റിയിലേക്ക് അവരെ എന്താ നനയിക്കണ മൗലവി ഈ നോളേജ് സിറ്റിയുടെ വിശാലമായ രണ്ടു മൂന്ന് കവാടങ്ങൾ അവിടെ തുറക്കപ്പെട്ട് കിടക്കുകയാണ് ആർക്കും അവിടെ പോക കറങ്ങാം കാണ അങ്ങനെ സമൂഹത്തിന് കയറാനും ഇറങ്ങാനും പറ്റിയ സുതാര്യമായ സംവിധാനമാണ് മൗലവി നോളജ് സിറ്റി ഇനി ബി ജെ പി ബന്ധത്തിന് അങ്ങേരേ കാരണങ്ങൾ പറയുന്നുണ്ട് കർണാടകയിൽ നിന്ന് ആരോ ഒരാൾ അബ്ദുള്ള മൗലവിയെ വിളിച്ചു പറഞ്ഞത്രേ അവിടെയുള്ള സഖാഫികളൊക്കെ ബി ജെ പി കാരാണെന്ന് ന്യായീകരിക്കാൻ പോകുന്നത് എന്നോടാണ് കർണാടകയിൽ നിന്നുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞത് അദ്ദേഹം ഒരു ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളാണ് ഇയാളെ പോലെ ഒരു ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു വിളിച്ചു െ എന്റെ മൗലവി ഏത് വിളിച്ചു പറഞ്ഞാലും ഇപ്പറിയണ താങ്കളെ തൊള്ളന്റെ അപ്പുറത്ത് ആ തൊള്ളക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല ഏറെക്കുറെ ഇവിടെ ഈ കാന്തപുരത്തിന്റെ മുഴുവൻ സഖാഫികളും ഇവിടെ ബി ജെ പി പക്ഷത്താണ് ആണ് 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 അങ്ങേരൊരു നാപ്പത് വട്ട ആണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയിക്കൊള്ളും മൗലവി താങ്കൾക്കൊന്നുമുള്ള പരിഹാരം മറുപടിയല്ല താങ്കളുടെ ഈ പ്രായാധിക്യത്തിലെ ചെന്നിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് തന്ന് വീട്ടിൽ മര്യാദയ്ക്ക് ഇരുത്താൻ പറ്റിയ മക്കളോ കുടുംബങ്ങളോ വേണം അതെങ്ങനെയാ ഇതൊക്കെ നോക്കാനുള്ള ഒരു കൂടപ്പറപ്പ് ഓദ്രൈമാനാണ് ഇത്ര വലിയ പാര അബ്ദുള്ള മൗലവിക്ക് അദ്രൈമാനെ പോലെ വേറെ ആരും ഇല്ലെന്നാണ് ഈ മാധ്യമത്തിലെ മോങ്കലുകൾ അബ്ദുള്ള മൗലവി പറയുമ്പോ നമുക്കൊക്കെ മനസ്സിലാകുന്നത് പിന്നെ ആരാണ് ഇയാളെ മര്യാദയ്ക്ക് ട്രീറ്റ്മെന്റ് നടത്തി ര്യാദക്ക് വീട്ടിലിരുത്തി സംരക്ഷിക്കാനുള്ളത് അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് താങ്കളുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ അലക്കൽ ഇനി സുരേന്ദ്രന് വോട്ട് ചെയ്ത കഥയും അബ്ദുല്ലാ മൂലവി പറയുന്നുണ്ട് അന്ന് കെ സുരേന്ദ്രൻ കേവലം എൺപതിൽ പരം വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ടതായ അന്ന് അന്ന്പുര മുസ്താദിന്റെ ആൾക്കാർ എ പി വിഭാഗ സുന്നികൾ വോട്ട് ചെയ്ത് കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ പണ്ട് മത്സരിച്ചപ്പോ എ പിക്കാരും സഖാഫികളും സുരേന്ദ്രൻ തന്നെയാണ് വോട്ട് ചെയ്തത് എന്താ തെളിവ് അബ്ദുല്ലാമൂലിയുടെ ഈ തലീം പാലും ഇല്ലാത്ത തൊള്ള അത് അങ്ങേരങ്ങ് പറഞ്ഞു ശരിയാക്കും അങ്ങനെ തന്നെയാണ് വോട്ട് ചെയ്ത ഞമ്മക്കുള്ള അഭിപ്രായ അല്ല അത് ഇങ്ങനെ തൊള്ളയിൽ വരുന്നത് മുഴുവനും യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ വിളിച്ചു പറഞ്ഞ് ഈ ചെന്നി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കുന്നതിനു പകരം ചെലവാക്കേണ്ടതൊരു കയറ് തന്നെയാണ് പക്ഷെ ആ കയറ് സമൂഹ നല്ല കാര്യത്തിനും ഉപയോഗപ്പെടേണ്ടത് വേസ്റ്റായി പോകാതിരിക്കാനും താങ്കൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാൽ ഇസ്ലാമിൽ ഹറാമായ ആത്മഹത്യ ഹലാലാക്കാനും അതിനെ ഹറാമാക്കുന്ന പ്രമാണങ്ങൾ ചാടിക്കടക്കാനും ഒക്കെ വഴിയുണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വഴികളില്ലാത്തതുകൊണ്ട് അത് ഹറാമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും താങ്കളോടൊപ്പം തൽക്കാലം ഒരു കയറടുത്ത് തൂങ്ങണമെന്ന് മാത്രം പറയുന്നില്ല